നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഒന്ന് നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി. നമുക്ക് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നുപോലെ. ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതുപോലത്തെ 2 ചെറുപഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് പഴമാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഉടയാത്തൊരു കഷ്ണം പഴമുള്ളത് എടുത്ത് മാറ്റിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളർ എന്ത് വേണേൽ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സ്പൂണ് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ വെറുതെ കൈകൊണ്ട് നമുക്കിതുപോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഓരോ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശം നന്നായിട്ട് നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പഴം മൈദയൊക്കെ ചേർത്ത് കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്തവരായിരിക്കും, അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എപ്പോഴും നമുക്ക് കാണുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ, അധികം സാധനങ്ങളൊന്നും വേണ്ട അതിലേക്ക്. ബാക്കിയുള്ളത് ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വീണ്ടും റെസിപ്പീസുമായി കാണാം. താങ്ക് യു.